നമസ്കാരം. കൂട്ടുകാരോടൊത്ത് കളിച്ചും ചിരിച്ചും രസിച്ചിരുന്ന ഒരു വിദ്യാലയകാലമല്ല നമുക്കിന്നുള്ളത്. തികച്ചും ഒറ്റപ്പെടലിന്റെയും വീർപ്പുമുട്ടലിന്റെയും ഒക്കെ ഇടയിലാണ് നാം. അതിൽ നിന്നും അല്പം ആശ്വാസം തരുന്നത് തീർച്ചയായും പുസ്തകങ്ങളും വായനയുമാണ്. വായന അക്ഷരങ്ങളിലെ വിസ്മയ ലോകത്തെ അകക്കണ്ണുകൊണ്ട് തൊട്ടറിയുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരനുഭവം. June 19 നാം തുടങ്ങിയ വായന മഹോത്സവം ഇവിടെ സമാപിക്കുകയാണ്. ഈ സമാപന ചടങ്ങ് നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് റെവറൻസ് സിസ്റ്റർ IV CSST, നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി സ്മിത അരവിന്ദ് ടീച്ചർ, പ്രിയ സിസ്റ്റേഴ്സ്, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, June 19 തുടങ്ങിയ നമ്മുടെ വായന മഹോത്സവത്തിന്റെ സമാപന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ. ഇതിലും വലിയൊരു ആയുധം എന്താണ്? പുസ്തകങ്ങളുടെ ആരാധികയായ ഒരു മികച്ച വായനക്കാരി കൂടിയായ ഒരു അധ്യാപികയാണ് ഈ അവസരത്തിൽ നമുക്ക് വിശിഷ്ടാതിഥിയായി ലഭിച്ചിരിക്കുന്നത്, ശ്രീമതി സ്മിത അരവിന്ദ്. മലയാള പാഠപുസ്തക നിർമ്മാണ ടീമിലെ ഒരംഗമാണ് ടീച്ചർ. SERT റിസർച്ച് ടീം മെമ്പർ, നിരവധി കവിതകൾ എഴുതി അംഗീകാരം ലഭിച്ച ഒരു എഴുത്തുകാരി കൂടിയാണ്. അധ്യാപക പരിശീലനത്തിൽ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗം. സർവോപരി നല്ലൊരു വായനക്കാരി, പുസ്തകപ്രേമി. ഫോർട്ട് കൊച്ചി EMGHSS മലയാളം അധ്യാപികയായ ശ്രീമതി സ്മിത ടീച്ചറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രചോദനാത്മകമായ ആ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. ആദരണീയായ HM, എന്റെ സുഹൃത്തും സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയുമായ ശ്രീമതി പ്രീത ബാലകൃഷ്ണൻ, മറ്റധ്യാപകരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, വായന പക്ഷാചരണത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നിങ്ങൾ കുട്ടികളോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പ്രീത ടീച്ചർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും അതുപോലെ തന്നെ സന്തോഷങ്ങളിലും എന്നെ ഒരേപോലെ സ്വാധീനിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് പുസ്തകങ്ങളോട് എനിക്ക് ഇത്രയേറെ പ്രിയവും. പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ വായനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലാണ്.
എൻ്റെ വായന നോവലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇഷ്ടമുള്ള ഏതും എന്തും വായിക്കുന്ന ഒരു പ്രകൃതമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ പുസ്തകം, തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന ഈ പുസ്തകം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ട് ഒരുപാട് കാലങ്ങളായി. ആ പുസ്തകം വാങ്ങി വായിക്കാൻ കയ്യിലെടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിക്കാൻ ശക്തിയുള്ള വളരെ അടുത്ത ഒരു സുഹൃത്തിനെ പോലെയോ അല്ലെങ്കിൽ ഒരു അമ്മയെ പോലെയോ അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ആയി മാറും ആ ഒരു പുസ്തകമെന്ന്. വളരെ വായിച്ചു തീർക്കാൻ നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചൊക്കെ കുറേ അധികം പേജുകളുള്ള ഒരു നോവലാണത്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെല്ലാം എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഞാൻ ഈ പുസ്തകമെടുത്ത് വായിക്കും. എവിടെ നിന്നാണ് വായിക്കുന്നതെന്നൊന്നും എനിക്ക് ഒരു കൃത്യതയൊന്നുമില്ല. വായിച്ച് തീർത്ത പുസ്തകമായതുകൊണ്ട് തന്നെ എവിടെ ഏത് അധ്യായത്തിൽ നിന്ന് തുടങ്ങാനും എനിക്ക് സന്തോഷമാണ്. എഴുത്തച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ആ നോവൽ. നമുക്കറിയാം അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ മലയാളികൾക്ക് ഏറെ സ്നേഹത്തോടുകൂടി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് തന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ ജീവിതം ഒരു തീച്ചൂള പോലെയായിരുന്നു. ആ തീച്ചൂള കടഞ്ഞെടുത്ത തിരുമധുരം തന്നെയാണ് മലയാളത്തിന് കിട്ടിയിട്ടുള്ള അധ്യാത്മരാമായണവും മഹാഭാരതവും ഹരിനാമകീർത്തനവും ഒക്കെ. മനോഹരമായ അത്തരം ഒരു പുസ്തകത്തിൻ്റെ ഉടമസ്ഥയായി മാറുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തന്നിരുന്നു. കാരണം ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ, ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ എന്നെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത് ആ പുസ്തകമാണ്. ഒരുപാട് ജീവിത സംഘർഷങ്ങളിലൂടെ പോകുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് ദുരന്തങ്ങൾ മാത്രം കൈമുതലായിരുന്നപ്പോഴും ജീവിതത്തിൻ്റെ ആ ശുഭപ്രതീക്ഷയും ജീവിതത്തിൽ എഴുത്തിനോടും അതുപോലെ തന്നെ ഈശ്വരനോടുമുള്ള ഭക്തിയും ഒട്ടും തന്നെ ചോർന്നു പോകാതെ കൊണ്ടു നടന്നതുകൊണ്ട് മാത്രമാണ് മലയാളത്തിന് ഇത്ര മഹത്തരമായ കാവ്യങ്ങൾ കിട്ടിയത്. ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഞാൻ പരിഹരിക്കുന്നത്, ആ സങ്കടങ്ങളിൽ നിന്ന് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത് ഈ പുസ്തകത്തിൻ്റെ പല അധ്യായങ്ങളും വായിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങളെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ ഒന്നുമല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഒരു പുസ്തകമല്ലേ അത്, തികച്ചും ഫിക്ഷനാണ്, ഭാവന മാത്രമായിരിക്കാം. അല്ല, ഒരുപാട് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സി രാധാകൃഷ്ണൻ അങ്ങനെയൊരു പുസ്തകം എഴുതുന്നത്. എഴുത്തച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളോടൊക്കെ അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ കഥാംശം മാത്രമാണ്. പക്ഷേ അതിൻ്റെ വൈകാരിക അംശത്തെ ഒട്ടും തന്നെ ചോർന്നു പോകാതെ ഒരു നോവലിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത്ര മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും കൂടുതൽ അതിനെ സുന്ദരമാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ മനസ്സിലേക്ക് പിന്നീട് കടന്നു വന്നിട്ടുള്ള ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ എന്ന പുസ്തകമാണ്. ശ്രീബുദ്ധൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു വഴിയിൽ നിന്നുകൊണ്ട് ശ്രീബുദ്ധൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഹെർമൻ ഹെസ്സെ ആധുനിക ലൗകിക ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രീബുദ്ധൻ്റെ തത്വങ്ങളെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം, അയാളുടെ ജീവിതത്തിൻ്റെ തുടർച്ച, അയാളുടെ ജീവിതത്തിൻ്റെ സായാഹ്നം ഒക്കെയാണ് സിദ്ധാർത്ഥ എന്ന നോവലിലൂടെ ഹെർമൻ ഹെസ്സെ വരച്ചു കാട്ടുന്നത്. എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു പുസ്തകമാണത്. പിന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ആടുജീവിതം, അതുപോലെ തന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. നിങ്ങളെ കുട്ടികൾ ഒരുപാട് പേര് അത് വായിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. പുസ്തകങ്ങൾ നമ്മളെ ഒരു പ്രത്യേക ലോകത്തെത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ടാകുമ്പോഴും
ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സന്തോഷങ്ങൾ ആ സന്തോഷങ്ങളിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ചില പുസ്തകങ്ങളായി മാറും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സങ്കടങ്ങളെ ചില പുസ്തകങ്ങൾ സ്വാധീനിക്കുന്നത്. അവ നമ്മുടെ ജീവിതത്തിൽ എന്നുമെന്നും ഓർമ്മിക്കുന്ന ചില അനുഭവങ്ങൾ തന്നെയായിരിക്കും നമുക്ക് പകർന്നു തരിക. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വീടിനകത്ത് ഒതുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളും ഞങ്ങൾ അധ്യാപകരുമെല്ലാം. ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അധ്യാപകരെടുക്കുന്ന ക്ലാസ്സുകളും അതുപോലെ ബാക്കിയുള്ള സമയം അത്രയും നിങ്ങൾ വീട്ടിൽ സ്വതന്ത്രരാണ്. കടകളിൽ പോയി ചെന്ന് പുസ്തകം വാങ്ങാനുള്ളൊരു സാധ്യതയൊക്കെ ഇന്ന് വളരെ പരിമിതമാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഇൻ്റർനെറ്റിൽ ധാരാളം പുസ്തകങ്ങളുടെ ഇ കോപ്പികൾ സുലഭമായി കിട്ടുന്നുണ്ട്. അത്തരം വായനയ്ക്കുള്ള ഒരുപാട് സാധ്യതകളും ഇന്ന് ഇൻ്റർനെറ്റ് നമുക്ക് തുറന്നു തരുന്നുണ്ട്. തീർച്ചയായിട്ടും വായന മനസ്സിനോട് ചേർത്ത് പിടിക്കുക, ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയും. അത്രയും നമ്മെ സ്വാധീനിക്കും പുസ്തകങ്ങൾ. നിങ്ങളെ കാത്ത് ഒരു പക്ഷേ ആ പുസ്തകങ്ങളിലുണ്ടാവുക ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെപ്പോലെ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെപ്പോലെ വാത്സല്യം തരുന്ന ഒരാളായിരിക്കാം, നിങ്ങൾക്ക് ഒരു അനുജനോ അനിയത്തിയോ ഒക്കെ ആയിരിക്കാം ആ പുസ്തകങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നിങ്ങളുടെ വായനകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് തുടർന്നു പോരുന്നുണ്ടെങ്കിൽ, ആ തുടർച്ച ഒരിക്കലും ഇടമുറിഞ്ഞു പോകാതിരിക്കട്ടെ. അത് ജീവിതത്തിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ഒരു കൂട്ടുകാരിയായി വായനയെ കൂടെ കൂട്ടാനുള്ള ഒരനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഒരു അവസരം തന്ന പ്രീത ടീച്ചർക്കും നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും സ്കൂളിലെ എച്ച്എമ്മിനും മറ്റ് അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഒരു മാസക്കാലമായി കുട്ടികൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. നിരവധി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ബംഗാൾ പശ്ചാത്തലമാക്കിയ ഈ നോവലിൽ പരമ്പരകളായി വധശിക്ഷ നടപ്പാക്കൽ തൊഴിലാക്കി സ്വീകരിച്ച ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നു. നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചേതന തന്റെ പരമ്പരാഗത തൊഴിൽ സ്വായത്തമാക്കാനായി തീവ്ര പ്രയത്നം ചെയ്യുന്ന ഒരു ശക്തിയായ സ്ത്രീയാണ്. 22 വയസ്സുകാരിയായ ചേതനയുടെ കുടുംബത്തിന്റെ തൊഴിൽ ചരിത്രം 440 BCE വരെ നീണ്ടു കിടക്കുന്നതാണ്. തൊഴിലിനെ സംബന്ധിച്ച് അഹങ്കാരത്തോട് നടക്കുന്ന ഈ പ്രസ്തുത കുടുംബത്തിലേക്ക് പുതിയൊരു വധശിക്ഷ കടന്നു വരുമ്പോൾ 451 പേരെ കാലപുരിക്ക് കൈപിടിച്ചയച്ചിട്ടുള്ള 88 വയസ്സായ ചേതനയുടെ പിതാവ് തൊഴിൽ ചെയ്യാനാകാത്ത വിധം വാർദ്ധക്യ ബാധിതരാണ്. കയ്യും കാലും മുറിച്ചു മാറ്റപ്പെട്ട സഹോദരനാലും ഈ തൊഴിലെടുക്കാൻ ആവില്ല. പിന്നെ ബാക്കിയുള്ളത് ചേതനയാണ്. ജനിക്കുമ്പോൾ തന്നെ പൊക്കിൽ കൊടിയിൽ ഉരുക്കിട്ട് പുറത്തെത്തിയ ചേതനയുടേത് ഒരു ആരാച്ചാരുടെ രക്തമാണ്. രാജഭരണത്തിലും ബ്രിട്ടീഷ് ഭരണത്തിലും തിരക്കേറിയ തൊഴിലായിരുന്നു ആരാച്ചാരുടേത്. എന്നാൽ ജനാധിപത്യത്തിൽ തൂക്കിക്കൊലകൾ കുറഞ്ഞതോടെ ദാരിദ്ര്യത്തിലായ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ലാതെ നിൽക്കുമ്പോൾ വീട് കിട്ടിയ ഈ വധശിക്ഷയെ പരമാവധി ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ചേതനയ്ക്ക് ഒരു നല്ല ജോലി തരപ്പെടുത്താൻ ചേതനയുടെ പിതാവ് ഗൃഥ മലിക് ശ്രമിക്കുന്നു. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ആരാച്ചാർ എന്ന പേരിൽ ചേതനയെ ടെലിവിഷൻ ചാനലുകൾക്ക് മുൻപിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. വധശിക്ഷയും അതിനെതിരെയും അനുകൂലമായുമുള്ള ശബ്ദങ്ങളും വധശിക്ഷയെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ നോവലിലെ പ്രമേയങ്ങളാണ്. നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ നോവൽ വായിക്കണം. ഈ നോവൽ തീർച്ചയായും നിങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും. വായന വളരെ നല്ല ശീലമാണ്. ഈ വായനാ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും വായന എന്ന പുതുലോകത്തിലേക്ക് കയറി ചെല്ലുവാനുള്ള ഒരു ചവിട്ടുപടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി. ഹായ് എവ്രിവൺ, ഐ ആം ദിയ റോബിൻ
from 9th grade. Today, I'm going to share a short review on the book, The Alchemist. This is the book which I had read a year before, after procrastinating for a long time. But I read it completely within 2 days, because it was such a lovely and truly an inspirational masterpiece of the famous author, Paulo Coelho. This book was published on 1988. The good theme of the story is about finding one's destiny or purpose in their life. This story is about a shepherd boy who's from Spain, whose name is Santiago. Santiago keeps getting the same dream when he slept, which is about the treasures which is lying in the pyramids of Egypt. Now, Santiago crosses the Mediterranean Sea and Sahara Desert to find that treasure in Egypt and to accomplish his dream. Throughout his journey, he finds many new people and faces a lot of difficulty, which ultimately helps him to learn and grow much better in his entire way. At last, Santiago finds the treasure which is lying in the pyramids of Egypt. In my opinion, The Alchemist is a fantastic book with beautifully written. The choice of words are impeccable, which is full of wisdom and philosophy. I totally loved it. You too will love it. I recommend you to read this book. The story is very enchanting and bursts out with optimism, which I think is really important in our lives. Overall, The Alchemist is an exciting fiction novel and it deserves a space in your bookshelf. And if you want something, all the universe conspires in helping you to achieve it. Thank you. യായി പ്രവഹിക്കുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ട് പോൾ സക്കറിയ എഴുതിയ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം. സഞ്ചാര സാഹിത്യ രീതിയിൽ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്ന നോവലിസ്റ്റ് സാംസ്കാരിക വിശകലനവും വർണ്ണനയും തന്റെ അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവെച്ചുകൊണ്ട് സക്കറിയ തന്റെ ആഫ്രിക്കൻ യാത്ര മനോഹരമാക്കിയിരിക്കുന്നു. സാംബസി നദി അനവധി പോഷക നദികളോടൊത്തുചേർന്ന് തെക്ക് സിംബാബ്വെ അതിർത്തിയിൽ വെച്ച് 380 താഴ്ചയിലേക്ക് ഗർജനത്തോടെ ഭൂമുഖത്തെ ഏറ്റവും വലിയ ജലപാളി ദൃശ്യമാക്കി കാഴ്ചക്കാരെ നടുക്കിക്കൊണ്ട് ജലം പ്രവഹിക്കുന്ന വിക്ടോറിയ പക്ഷികളെയും സൂര്യനെയും നിഴലിപ്പിച്ച് വിശാലമായി ഒഴുകുന്നു എന്ന രചനാഭാഗമാണ് എന്നെ ആകർഷിച്ചത്. പിന്നീട് കൃതിയുടെ ഭാവം നമുക്ക് അനുഭൂതിയുടെയും നോവലിസ്റ്റിന്റെ അനുഭവങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. കണ്ണു പറിക്കാൻ നമ്മെ അനുവദിക്കുകയില്ല എന്നാണ് സക്കറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നമുക്ക് പങ്കുവയ്ക്കുന്ന സന്ദേശം. വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള സക്കറിയയുടെ നിഗമനങ്ങൾ നേർക്കാഴ്ച അനുഭവങ്ങളും കാവ്യഭാവനയിൽ അവതരിപ്പിക്കുന്നു. വെള്ളച്ചാട്ടത്തിന്റെ ഭീകരതയും താൻ അവിടെ 500 മീറ്റർ മുകളിൽ ഗൈഡുകളോടൊപ്പം കുളിച്ചതും സാംബിയുടെ ഭാഗത്തുനിന്ന് വെള്ളച്ചാട്ടം കണ്ടതും എസ്കേപ്പ് ഒറ്റക്കാട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കുന്നതും സക്കറിയയുടെ വാദങ്ങളും പിന്നീട് വായിക്കാൻ സാധിക്കുന്നു. 2006 മികച്ച യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പുസ്തകമാണ് ഒരു ആഫ്രിക്കൻ യാത്ര. വേറിട്ട പുതിയൊരാഴത്തിലുള്ള വിക്ടോറിയ അനുഭവങ്ങളുടെ നേർക്കാഴ്ചയും പ്രകൃതി മനുഷ്യർക്കായി ഒരുക്കുന്ന മനോഹര പ്രതിഭാസത്തിന്റെ ഉദാഹരണവുമായിരുന്നു എനിക്ക് ഈ ഭാഗം. പ്രതീക്ഷ. കോവിഡിൻ ഭീതിയിലുലന ലോകമേ, തകർന്നടിഞ്ഞ ജീവിതങ്ങൾ ഇതാ മുന്നിലായി, ധൃതിയെടുത്ത ജീവിതങ്ങൾ ഇതാ കിടന്ന് നിരനിരയായി, ജാതിയുമില്ല മതവുമില്ല ആചാരവും ഇതാ കിടന്ന് വരി വരിയായി അഗ്നി തേടി, അനാഥമായ ബാല്യമേ നിൻ കണ്ണുകൾ തുടയ്ക്കുവാൻ ആരുമില്ലേ. കോവിഡിൻ ഭീതിയിലുലന്ന ലോകമേ, തകർന്നടിഞ്ഞ ലോകമേ, വരുന്നു ഞങ്ങൾ തകർന്നടിഞ്ഞിടാത്തൊരു മനസ്സുമായി, നേടും ഞങ്ങൾ നഷ്ടപ്പെട്ടതിനേറെയും പ്രതീക്ഷിതൻ പുലരിയെ പുണരുവാൻ, ആശയോടെ കാത്തളനീടും ഞങ്ങൾ ജനസമുദ്രമായി. താങ്ക് യു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള നിരവധി
പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ അധ്യാപകരുണ്ട്. അവരിൽ ചിലരുടെ ആശംസകൾ ഇതാ. പ്രിയകുട്ടികളെ, ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ഈ വെളിച്ചം കണ്ടു വേണം കുട്ടികളായ നിങ്ങൾ വളരുവാൻ. നാം എന്തുമാത്രം പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എന്ത് നേടി എന്നതാണ് മുന്നിൽ. അതുകൊണ്ട് നല്ല പുസ്തകങ്ങളെ നിങ്ങളുടെ ചങ്ങാതിമായി തിരഞ്ഞെടുക്കുവാനും അവയെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, കൊറോണ മഹാമാരിയെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഈ വർഷത്തെ വായനാ ദിനം ആചരിച്ചത്. കണ്ണുകൾ തുറന്ന് നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു അത്ഭുത ലോകമാണ് വായന. വായനയുടെ രീതികൾ മാറിയേക്കാം, എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല എന്ന സന്ദേശം നിങ്ങൾ ഓരോരുത്തരിലും എത്തിക്കുന്നതിനായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ വായനാ ദിനവും വായനാ വാരാചരണവും സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുത്ത നിങ്ങൾക്കേവർക്കും എന്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. വായന വെളിച്ചത്തിലേക്കുള്ള മാർഗമാകുന്നു എന്ന് മനസ്സിലാക്കി തന്ന ഒരു വായനക്കാലമാണ് കടന്നുപോയത്. ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി നമ്മെ നയിച്ച നമ്മുടെ പ്രിയ ഹെഡ് മിസ്റ്റേഴ്സ് റെവറൻ സിസ്റ്റർ ഐ വി സി എസ് എസ് ടിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഒരമ്മയെപ്പോലെ ഏറെ ലാളിത്യത്തോടെ, ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടെ വായനയെ സ്നേഹിക്കുവാൻ നല്ല വാക്കുകളിലൂടെ പ്രേരണ നൽകിയ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി ശ്രീമതി സ്മിത അരവിന്ദ് ടീച്ചർക്കും ഈ സ്കൂളിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായം നൽകിയ സിസ്റ്റേഴ്സ്, അധ്യാപകർ, പങ്കെടുത്ത കുട്ടികൾ, അവരെ തയ്യാറാക്കിയ രക്ഷകർത്താക്കൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. വളരാം നമുക്ക് വായനയിലൂടെ. നന്ദി. നമസ്കാരം.